മുംബൈ ഭീകരാക്രമണത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരുടെ സ്മരണകളുമായി ദീപശിഖാ പ്രയാണം കാസർഗോട്ട് നിന്നും ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ദീപശിഖാ പ്രയാണം. നവംബർ 26 തിരുവനന്തപുരത്ത് സമാപിക്കും. This news brought to you by ABC-യുടെ എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. കാസർഗോഡ് ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെയും സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലെയും സൈനിക കൂട്ടായ്മകളുടെയും ഓൾ കേരള സോൾജിയേഴ്സ് അസോസിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ടീമിന്റെയും ആഭിമുഖ്യത്തിലാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരുടെ സ്മരണകളുമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ദീപശിഖാ പ്രയാണം നടത്തുന്നത്. ദീപശിഖാ പ്രയാണത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. 2008 മുംബൈ തീവ്രവാദി ആക്രമണത്തിന്റെ ഭാഗമായി സധൈര്യം പോരാടി തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ധീരജവാൻ NSG കമാൻഡോ ശൗര്യചക്ര സുബേദാർ മനീഷ് PV ദീപശിഖാ പ്രയാണം ഉദ്ഘാടനം ചെയ്തു. എത്രയോ ധീരജവാന്മാർക്ക് വീരമൃത്യു വരിച്ച അല്ലെങ്കിൽ അവരുടെ സാക്ഷാത്കാരം വഹിച്ച നമ്മുടെ ഒരു കേരളത്തിലെ ഭീകരവാദത്തിനെതിരെ വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കൊരു പ്രചോദനമായിട്ടാണ് ഈ ദീപശിഖാ യാത്ര. ആ ദീപശിഖാ യാത്രയുടെ ആദ്യ പ്രയാണം നമ്മുടെ സപ്തഭാഷാ സംഗമമായ കാസർഗോഡ് നിന്ന് തുടക്കമാണ്. അങ്ങനെ അത് അവസാനിക്കുന്നത് അനന്തപുരിയുടെ, നമ്മുടെ ശ്രീപത്മാവിൻ്റെ നാടായ അനന്തപുരിയുടെ തിരുവനന്തപുരത്ത് വെച്ചാണ്. കാസർഗോഡ് DYSP ബാലകൃഷ്ണൻ നായർ ഫ്ലാഗ് ഓൺ കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ സൈനിക കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശശിധരൻ ഇ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി JNP സ്വാഗതവും വൈസ് പ്രസിഡന്റ് PV ബിനു നന്ദിയും പറഞ്ഞു. സോൾജിയേഴ്സ് ഓഫ് KL-14 വെൽഫെയർ സൊസൈറ്റിയുടെ അംഗങ്ങൾ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ദീപശിഖ കാലിക്കടവ് വെച്ച് കണ്ണൂർ ജില്ലയിലെ സൈനിക കൂട്ടായ്മയ്ക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക് KCN.